आग्रह किटी संगड़म एग्रह किटी या संगड़ी मात्र अब कलोच संगड़पड़े आ समयतर फ्रेंड पर अल्लाहु नाम अब आ समत द्वा चेदा अमुकू अब कुछ कहनेट आ समय ना डिसेविंग आ समत नमुकू अमेट कुछ ना नमुक पढ़ी तरह नमुकंदा अब तरा प अब नमुक नमेंग्रह पढ़ो ना अद्याय द्वा चेदा पढ़ी नमुक वेतर अब नम्बर आग्रह पढ़ी तरटे द्वा चेको या निवं निहाल अस्सलामु अलैकुम महल रमदान एपिसोड स्वागत निवी नभव तैयारको नमक कंटे नमस्कार ए मनोज इन नाम करीमी पुलिस नमक आवल मसाल नमक आदमी तैयार आदमी कुछ ओल कड़ उल शकल इंजी मिल करवेपिल चुक मुड़ी स्पून कुरमुक शरम पुल चल वे मसाल नाईट वह चल उप मसाल आवे नमुक फिश फ्रई आने स्टार्ट नामाद ऑलरेडी मसाल तेज ग्रिल तेनापाल तेनापाल
മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഫിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പുളിക്കാനുള്ള ഒരു ഡിഷാട്ട് ചെയ്യാം. ആദ്യം തന്നെ हाफ कुटी फिश वीडूम चेर मसाला तेल नमुक पुति न फिश पुति कहने नमुक स्टीम अब नमुक फिशिने കരിമീൻ പൊള്ളിച്ചത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ജാക്കോബ്സ് കിച്ചണിൽ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജാക്കോബ്സ് കിച്ചണിൽ സ്പെഷ്യൽ ഐറ്റം ആയ അവൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വിഭവം വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടായല്ലോ. ഇനി നമുക്ക് നല്ലൊരു മാപ്പിളപ്പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. കടക്കണ്ണിൻ മൂന കൊണ്ട് നീട നെഞ്ചിൻ നാഗം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മാധുരത്തെ നോലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ കടക്കണ്ണിൻ മൂന കൊണ്ട് നീട നെഞ്ചിൻ നാഗം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ
എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മാധുരത്തെ നൊലിപ്പിച്ച കണ്ണാലെ എന്നെ കുടുക്കിയ ഭൂമോളെ ും കവിതകൾ കുറിക്കും അത് കണ്ടൻ മനസ്സാകെ വാദവാദവാദയ്ക്കും അരയെന്ന പീഡ പോലെ കൂടും ഇനി നടക്കും അരളിപ്പുമിഴി കൊണ്ട് കവിതകൾ കുറിക്കും അത് കണ്ടൻ മനസ്സാകെ വാദവാദവാദയ്ക്കും കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കനലാട്ടം പെണ്ണെ അടിവെച്ച് കുഴഞ്ഞാടി അരികിൽ നീ അടുക്കുമ്പോൾ അകതാരിൽ മിന്നാട്ടം മനുഷ്യനെ കറക്കുന്ന വിളയാട്ടം കടക്കണ്ണിൻ ഹേയ് കടക്കണ്ണിൻ കടക്കണ്ണിൻ മൂന കൊണ്ട നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാലെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മാധുരത്തെ ഒലിപ്പിച്ച കണ്ണാലെ എന്നെ കുടുക്കിയ ഭൂമോളെ കുളിരൂറും കഥയൊന്നുരൂരുത്തിട്ട് മയക്കി ഉരുത്തം കെട്ടി വേളന്റെ ഊറക്കൂണും മുടക്കി കുറിമാനം പാലധാരം മയച്ചെന്നെ കുടുക്കി കുളിരൂറും കഥയൊന്നും ഉരുത്തിട്ട് മയക്കി ഉരുത്തം കെട്ടി വേളന്റെ ഊറക്കൂണും മുടക്കി മനസ്സുള്ളിൽ കുടിയേറി ഓരോ മധുരിത മൊഴി പാടി നിന്റെ മലർമഞ്ചു തികഞ്ഞുള്ളതാളിർമേനിക്കിണങ്ങുവാൻ അടങ്ങാത്ത കൊതി കൂടി അതിനും കത്തിരിപ്പൊരു വഴി തേടി കടക്കണ്ണിൻ കടക്കണ്ണിൻ ഏ കടക്കണ്ണിൻ മൂന കൊണ്ട നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാലെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മാധുരത്തെ ഒലിപ്പിച്ച കണ്ണാലെ എന്നെ കുടുക്കിയ ഭൂമോളെ കടക്കണ്ണിൻ മൂന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മാധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ ഭൂമോളെ മാപ്പിളപ്പാട്ട് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നല്ലൊരു നബിവചനം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ അബ്ദുൽസലാം കളനാൾ. റംസാൻ ആശംസകൾ. ഇന്ന് റംസാന്റെ ചില വശങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ പ്രതിപാദിക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ശഹറു റമളാനിൽ ലദീ ഉൻസില ഫീൽ ഖുർആൻ ഹുദൻ ലിന്നാസി ബിബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിക്കപ്പെട്ടത്. മാർഗദർശനം നൽകുന്നതിനും സത്യമായ വേദം അവതരിപ്പിക്കുന്നതുമായ ഖുർആൻ ഈ പരിശുദ്ധമായ റംസാനിലാണ് അല്ലാഹു അവതരിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് മറ്റേത് മാസത്തേക്കാളും പ്രസക്തിയും അനുഗ്രഹവും ഉണ്ട്. മറ്റൊരവസരത്തിൽ ഖുർആൻ പറയുന്നു, ഇന്ന ഹംസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി സഹർ. നിശ്ചയമായിട്ടും ഈ ഖുർആനിനെ അള്ളാഹു
അവതരിപ്പിച്ചു തന്നത് ഒരു നിർണിതമായ ദിനരാത്രിയിലാണ്. നിർണിതമായ രാത്രി എന്നാൽ ആയിരം മാസത്തേക്കാൾ ദൈർഘ്യമുള്ളതാണ്. അങ്ങനെ അള്ളാഹു ആയിരം മാസത്തേക്കാൾ ദൈർഘ്യമുള്ള ഒരു പ്രത്യേകം പ്രതിഫലം നൽകുന്ന ദിനത്തിലാണ്, രാത്രിയിലാണ് മാനവരാശിക്ക് സത്യവും അസത്യവും വേർതിച്ചു നൽകുന്ന പവിത്രമായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അവതരണീതമായത്. ആ ഒരു ഗ്രന്ഥം അള്ളാഹു മാനവരാശിക്ക് അവന് വേണ്ട എല്ലാ മാർഗദർശനങ്ങളും സുവ്യക്തമായ രേഖപ്പെടുത്തി നൽകിയിരിക്കുകയാണ്. ഈ പരിശുദ്ധ ഖുർആൻ ഓരോ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷം കാലം കൊണ്ട് മനുഷ്യരാശിയുടെ ഉന്നമനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഈ ഗ്രന്ഥം നമ്മെ ഓരോ ഘട്ടത്തിലും സാഹചര്യത്തിന് വിധേയമായി അള്ളാഹു ഇറക്കിക്കൊടുത്തുകൊണ്ട് പൂർത്തീകരിച്ച് നൽകുകയാണ്. ഈ ഗ്രന്ഥം മനുഷ്യരാശിയിൽ അവൻ്റെ എല്ലാവിധ ജീവിതചര്യകളെയും മാറ്റിമറിക്കുവാനും അവനിക്ക് വേണ്ട മാർഗദർശനം നൽകുവാനും അതിനുവേണ്ട എല്ലാ ക്രമങ്ങളും ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയും വിവേകപരമായി ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണ്. ഈ റംസാനിൽ നാം എടുത്തു പറയേണ്ട ഒരു കാര്യം, ആയിരം മാസത്തേക്കാൾ ദൈർഘ്യമുള്ള ആ ദിനരാത്രങ്ങൾ രാത്രി വരാൻ പോകുന്നത് അവസാന 10 റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നത്. ആ രാത്രിയെ നാം ഉൾക്കൊള്ളുകയും ആ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനകളും ദിക്കറുകളും കൂടാതെ ദാനധർമ്മങ്ങളും വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ജീവിതചര്യയിൽ മാറ്റം വരുത്തുമ്പോൾ, ജീവിത പ്രയാണത്തിൽ മാറ്റം വരുത്തുമ്പോൾ അത് മുസൽമാന് സർവലോക ജനങ്ങൾക്ക് അനുഗ്രഹീതമായ ഫലങ്ങളുണ്ടാക്കുന്ന ഒരു വസ്തുതയിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. ഭൂമി ഉണ്ടായതു മുതൽ മനുഷ്യരാശിയെ ഉണർത്തുന്നതിന് വേണ്ടി പ്രവാചകന്മാർ എന്നും മനുഷ്യവർഗത്തേക്ക് അവന്റെ ദൂതന്മാർ മുഖേന കൃത്യമായ സന്ദേശങ്ങൾ അള്ളാഹു നൽകുകയുണ്ടായിരുന്നു. ജനങ്ങൾക്ക് മാർഗദർശനവും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതും സുവ്യക്തമായ വചനങ്ങളുമായ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച റംസാൻ മാസം, ആ മാസത്തിലെ നിർണിതമായ ദിവസം, നിർണിതമായ രാത്രിയിൽ അള്ളാഹു ഈ ഗ്രന്ഥത്തെ നമുക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി അവതരിപ്പിച്ചു. ഏതാണ്ട് 124,000 അമ്പിയാക്കൾ മുഖേനയാണ് സർവലോക ജനങ്ങൾക്ക് ഈ ഭൂമി ഉണ്ടായത് മുതൽ ദൈവം തമ്പുരാൻ അള്ളാഹു സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഏടുകളും വേദങ്ങളും ഗ്രന്ഥങ്ങളും ഇറക്കുകയുണ്ടായി. ആ വേദഗ്രന്ഥങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും പരിസമാപ്തി കുറിച്ചുകൊണ്ട് അസ്റഫുൽ ഖലഖ് ത്വാഹ റസൂലുള്ളാഹി തങ്ങളുടെ മുഖേനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം ഖുർആനെ അവതരിപ്പിക്കുന്നു. ആ അവതരിപ്പിക്കപ്പെട്ട ഒരു മാസത്തിന്റെ ആ ദിവസത്തിൽ ഉൾക്കൊള്ളുന്ന മാസമാണ് റംസാൻ. ആ റംസാനിലാണ് മുസൽമാൻ എന്ന് വ്രതമനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്രതമനുഷ്ഠിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, വ്രതം അത് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ തരും എന്നാണ്. ഈ വാക്കിനർത്ഥം അള്ളാഹു മറ്റെല്ലാത്തിനും പ്രതിഫലം അള്ളാഹു തരുന്നു എങ്കിലും വ്രതം വളരെയധികം മറ്റ് ആരാധനാക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, ഭക്ഷണപാനീയങ്ങൾ ഒരു ദിവസം മുഴുവനും വർജിക്കുക വഴി പാവപ്പെട്ടവരുടെ ദയനീയാവസ്ഥയും അറിയുന്നതിന് വേണ്ടിയും സഹനവും സന്ദേശവും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയും മനുഷ്യരെ പാകപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വ്രതം അനാചാരങ്ങളിൽ നിന്നും അധർമ്മത്തിൽ നിന്നും ദുസ്വഭാവത്തിൽ നിന്നും മനുഷ്യനെ മാറ്റിയെടുക്കുന്നതിനും ക്രിയാത്മകമായി മനുഷ്യനെ സൽജനങ്ങളിലും സൽപ്രവൃത്തിയിലും അകപ്പെടുത്തുന്നതിനും അവനെ ഉദാത്ത ദീനിന്റെ വക്താവാക്കി മാറ്റിയെടുക്കുന്നതിനും മനുഷ്യനെ സജ്ജരാക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നു, ഇതിന് ഞാൻ പ്രതിഫലം നൽകുന്നു എന്ന്. അള്ളാഹുവിന് വേണ്ടിയാണ് ഈ ഒരു കഠിനമായ പ്രാർത്ഥന രീതി വ്രതം
മുസൽമാൻ നിർവഹിക്കുന്നത്. റമദാനിൽ അല്ലാഹു സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും പിശാചുകളെ ബന്ധിസ്ഥമാക്കുകയും ചെയ്യുന്നതോടൊപ്പം ജനങ്ങൾക്ക് അവൻ്റെ പ്രജകൾക്ക് ദീനിൽ വ്യക്തമായ അനുഗ്രഹീതമായ ഇടവം നൽകുന്നതിന് വേണ്ടി റംസാൻ വ്രതം മനുഷ്യനെ കാര്യക്ഷമമായി അവനിലേക്ക് അടുപ്പുകയും തക്കുവ നിലർത്തുകയും ചെയ്യുന്നതിന് വേണ്ടി സദാ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വ്രതനിഷ്ഠാനവും നമസ്കാരവും അള്ളാഹുവിനുള്ള പൊറുക്കുള്ള ചോദിക്കലും അവൻ്റെ സ്വർഗത്തിനെ ആഗ്രഹിച്ച് ചോദിക്കുകയും നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുകയും അവന് വേണ്ടി പൊറുക്കുള്ള ചോദിക്കുകയും ചെയ്തുകൊണ്ട് ഈ വ്രതനിഷ്ഠാനം നമ്മെ ഒരു മറ്റൊരു രീതിയിൽ സംസ്കരണത്തിന് വിധേയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം നിഹാല. അസ്സലാമു അലൈക്കും.